അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ പഠനം 399. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്ന ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. وإنه في أم الكتاب لدينا لعلي حكيم. أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين. وكم أرسلنا من نبي في الأولين. وما يأتيهم من نبي إلا كانوا به يستهزئون. فأهلكنا أشد منهم بطشا ومضى مثل الأولين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، سورة الزخرف مكة أبدرتو 43 أധ്യായമാണിത്. مكة أبدرتو 89 ആയത്തുകളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഹാമീം. ഹാമീം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് അള്ളാഹുവിനെ അറിയാം എന്ന വ്യാഖ്യാനമാണ് കൂടുതൽ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളും മുമ്പ് പലയിടത്തും ഇങ്ങനെ അക്ഷരങ്ങൾ വന്നിട്ടുള്ളിടത്ത് ആ വ്യാഖ്യാനമാണ് പറഞ്ഞിട്ടുള്ളത്. വൽ കിതാബിൽ മുബീൻ, കാര്യങ്ങൾ വിശദമാക്കുന്ന വേദഗ്രന്ഥം തന്നെയാണ് സത്യം. വ്യക്തമാക്കുന്ന എന്ന് പറഞ്ഞാൽ മുബീൻ ലിമൻ തദബ്ബറഹു വഫക്കറ ഫീ ഇബ്നിഹി വഇളാഖിഹി. ഇമാം തബരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഈ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിന്റെ ഉത്ബോധനങ്ങളിലും അതേപോലെ തന്നെ പാഠങ്ങളിലും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായ ഗ്രന്ഥം തന്നെയാണ് ആ ഖുർആൻ എന്നാണ്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, കിതാബിൽ മുബീൻ ചാൽ അൽ ബയ്യിനിൽ വാദഹിൽ ജലിയിൽ മാനിയൽ അൽഫാദ്. വാക്യങ്ങളും അർത്ഥവും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഗ്രന്ഥമാണിത്. കാരണം അന്നഹു നുസ്സില ബി ലുഗത്തിൽ അറബില്ലത്തി ഹിയ അഫ്സഹു ലുഗാതിൽ തഖാതുമി ബൈനന്നാസ്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അറബി ഭാഷയിലാണ്. എന്താണ് ആ അറബി ഭാഷയുടെ പ്രത്യേകത? അല്ലത്തി ഹിയ അഫ്സഹു ലുഗാതി ലി തഖാതുമി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള അഭിമുഖ സംഭാഷണത്തിന് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഭാഷയാണ്, ആശയവിശദീകരണത്തിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഭാഷയാണ് ഖുർആൻ. ആ ഖുർആനിനെ അറബി ആ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്ന ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നിശ്ചയം നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഒരു ഖുർആനാക്കിയിരിക്കുകയാണ്. ഈ ഗ്രന്ഥത്തെ നാം അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാക്കിയിരിക്കുകയാണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിനു വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അഥവാ ഖുർആനിന്റെ പ്രഥമ സംബോധിതരായിട്ടുള്ള അറേബ്യൻ സമൂഹം, ആ അറേബ്യൻ സമൂഹത്തിന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ അറബി ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചു. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു പറഞ്ഞു. ആ ഖുർആനിന്റെ ആശയവും അതിന്റെ വിധികളും അതിന്റെ നിയമനിർദ്ദേശങ്ങളും എല്ലാം അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇതിനെ അറബി ഭാഷയിൽ ആക്കിയിരിക്കുന്നത്. വഇന്നഹു ഫീ ഉമ്മിൽ കിതാബി ലദൈനാ ലഅലിയുൻ ഹകീം. നിശ്ചയമായും അത് മൂലഗ്രന്ഥത്തിൽ നമ്മുടെ അടുക്കൽ സൂക്ഷിക്കപ്പെട്ടതാണ്. മൂലഗ്രന്ഥം വെച്ചാൽ ലൗഹുൽ മഹ്ഫൂദ്, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിൽ അത് നമ്മുടെ അടുക്കൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലഅലിയുൻ, ആ ഗ്രന്ഥം ഉന്നതവും
അതേപോലെ ഹക്കീമുൻ വിജ്ഞാന സമ്പന്നവും തന്നെയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അഥവാ അതിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാനോ കൈകടത്തലുകൾ നടത്താനോ ആർക്കും സാധിക്കാത്ത വിധം ഉന്നതമാണ് ആ മൂലഗ്രന്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഒരിക്കലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി കെട്ടിയുണ്ടാക്കിയതോ എവിടെന്നെങ്കിലും സാഹിത്യ മോഷണം നടത്തിയതോ അല്ല. മക്കാർ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനുമായി വന്നപ്പോൾ ആ ഖുർആനിനെ നിഷേധിക്കാനും നിരാകരിക്കാനും അവർ പറഞ്ഞ കാരണം ഇതേതോ പൂർവീകരുടെ കെട്ടുകഥകളാണ് എന്നായിരുന്നുവല്ലോ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് 100% എതിർക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇത് ഖുർആനിൽ, ഖുർആൻ എന്ന് പറയുന്നത് നാം അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ഇതിന്റെ മൂല ഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂദിൽ നാം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, അത് അതിലേക്ക് കൈകടത്തലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള തിരുമറികളോ കടന്നു വരാത്ത വിധം ഈ ഗ്രന്ഥത്തിന്റെ ഔന്നിത്യവും അതിന്റെ മഹത്വവും നാം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അലിയും ചാൽ, അത് റഫിയും ശരീഫുൻ, അത് വളരെ ഉന്നതമായിട്ടുള്ള ഗ്രന്ഥമാണ്. അതോടൊപ്പം തന്നെ ഹക്കീമുൻ അയ് മുഹക്കമുല്ലായ തത്തറഖുലീഹിൽ ഫസാദ് വൽ മുത്തലാൽ, ബഹുമാനപ്പെട്ട ഹാദിനിൽ നമുക്ക് കാണാം, അതിലേക്കൊരു അത് നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുഴപ്പമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു സംഗതിയും കടന്നു വരാതെ സുഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഖിയാമത്ത് നാൾ വരെ ഖുർആനിൽ കൈകടത്തൽ നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമം ഒരിക്കലും തന്നെ വിലപ്പോകാത്ത വിധം ഭദ്രമാക്കി അല്ലാഹു തആല അത് സംവിധാനിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ ആധികാരികതയും അതിന്റെ ആശയ വ്യക്തതയും പ്രഖ്യാപിക്കുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അഫൻ അദ്രിബു അൻകുമുൽ ദിക്റ സഫൻ അൻകുന്തും ഖൗമും മുസ്രിഫീൻ. അപ്പോൾ നിങ്ങൾ അതിക്രമകാരികളായ ജനങ്ങളായതിനാൽ നിങ്ങളെ ഒഴിവാക്കി വിട്ടുകൊണ്ട് ഈ ഉത്ബോധനം നിങ്ങളിൽ നിന്ന് നാം മാറ്റി വെക്കുകയോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അഫൻ അദ്രിബു അൻകുമുൽ ദിക്റ സഫൻ, ഈ വിശുദ്ധ ഖുർആനിനെ നിങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൻകുന്തും ഖൗമും മുസ്രിഫീൻ, നിങ്ങൾ ധിക്കാരികളായ ജനങ്ങളായതിനാൽ, അതിക്രമികളായ ആളുകളായതിനാൽ നിങ്ങൾക്ക് ഉത്ബോധനം തരാതെ ഇത് നിങ്ങളിൽ നിന്നങ്ങ് വിട്ടേക്കുമെന്ന്, നിങ്ങൾ ഒഴിവാക്കിക്കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഹാദിനിൽ നമുക്ക് കാണാം, തഫ്സീർ ഹാദിനിൽ, അഫ നത്രുക്കു അൻകുമുൽ വഹയ വനുംസിക്കു അൻ ഇൻസാലിൽ ഖുർആനി ഫലാ നഅ്മുറു വലാ നൻഹാകും മിൻ അജലി അന്നക്കും അസ്റഫ്തും ഫീ കുഫ്രിക്കും വതറക്തുമുൽ ഈമാൻ. നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കുകയും അവിശ്വാസത്തിൽ അതിരുവിട്ട് കിടക്കുകയും ചെയ്ത കാരണത്താൽ ഇനി നിങ്ങളോട് കൽപ്പനകളൊന്നും നൽകാതെ നിങ്ങളെ ഒരു തിന്മയെ തൊട്ടും വിരോധിക്കാതെ ഖുർആൻ അവതരിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആ ഖുർആൻ അവതരിപ്പിക്കൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ദിവ്യബോധനങ്ങളെല്ലാം നമ്മൾ നിർത്തിവെക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ വൽ മഹനാ ലാ നഫ്അലു ദാലിക, നമ്മൾ അത് ചെയ്യില്ല, നിരന്തരം ഉത്ബോധനം നൽകിക്കൊണ്ടേയിരിക്കും, ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും, നിയമനിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിഷേധാത്മകമായ നിലപാട് തുടർന്നാലും ഈ പ്രക്രിയ അതങ്ങനെ അഭംഗുരം മനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുകയാണ്. മഹാനൈമം ഖത്താദ തങ്ങൾ ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി തഫ്സീർ ഹാദിനിൽ നമുക്ക് കാണാം, വല്ലാഹി ലൗകാൻ ഹാദൽ ഖുർആനു റുഫിഅ ഹീന റദ്ദഹു അബായിലു ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിന്റെ ആദ്യ കാലക്കാർ അഥവാ നബി സല്ലല്ലാഹു തങ്ങളുടെ പ്രഥമ സംബോധിതരായ അറേബ്യൻ സമൂഹം അവർ ഈ ഖുർആനെ നിരാകരിച്ചപ്പോൾ അല്ലാഹു തആല ഇത് അവതരിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ അല്ലാഹു ഉയർത്തിക്കളഞ്ഞിരുന്നെങ്കിൽ ലഹുരിക്കൂ ലഹലക്കൂ, അവരാകെ നാശത്തിലായി പോകുമായിരുന്നു. പക്ഷെ അള്ളാഹു എന്താ ചെയ്തത്? അള്ളാഹു തആല നിരന്തരം ഖുർആനിലൂടെ ആശയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറക്കി കൊടുത്തു. പതുക്കെ പതുക്കെ ആളുകളുടെ നിഷേധങ്ങൾ മാറുകയും സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് അവരെല്ലാവരും കടന്നു വരുന്നൊരു സന്തോഷകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോ ധിക്കാരികളായ ആളുകൾ
അഹങ്കാരത്തിന്റെയും അതേപോലെ തന്നെ സത്യനിഷേധത്തിന്റെയും മൂർത്തിമൽ ഭാവങ്ങളായി മാറിയ ആളുകളോട് പോലും അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ ഈ നിഷേധം തുടർന്നാലും ഉത്ബോധനം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും എന്നാണ്. അപ്പൊ ആ ഉത്ബോധനം തുടരുമെന്ന് പറയുന്നത് നിഷേധത്തിന്റേതായ ആളുകളുടെ മനസ്സിലേക്ക് വലിയൊരു ഷോക്കായി കടന്നു വരികയും അവർ തന്നെ പലരും നിഷേധത്തിന്റെ അവസ്ഥ മാറ്റി ഒരു പോസിറ്റീവായി ഇതിനോട് പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനുമായിട്ട് വരുമ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത സമൂഹത്തിലെ ആളുകൾ തന്നെ പിന്നീട് ആ ഖുർആനിന്റെ ഒഴിച്ചുകൂടാനാവാത്ത വക്താക്കളായി മാറുന്ന അത്ഭുതം നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട്. അതാണ് അല്ലാഹു തആല സൂചിപ്പിച്ചത് നിങ്ങൾ ധിക്കാരികളായി എന്ന കാരണത്താൽ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്നർത്ഥം. വഖം അർസൽനാമിൻ നബിയും ഫിൽ അവലി, പൂർവ സമുദായങ്ങളിൽ എത്രയോ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ഏതൊരു പ്രവാചകൻ അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരാകാതിരുന്നിട്ടില്ല. അല്ലാഹു തആല കൊണ്ട് പറയാണ് ഫഹലക്കന അശദ്ദ മിൻഹും ബത്ശൻ വമല്ലാ മഥലുൽ അവലീൻ, അങ്ങനെ ഇവരെക്കാൾ കനത്ത കയ്യൂക്കുണ്ടായിരുന്നവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. പൂർവീകന്മാരുടെ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല ഉണർത്തിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വല്ലാത്തൊരു പ്രഖ്യാപനമാണിത് എന്ന് മഹാന്മാരായ വ്യാഖ്യാതാക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധനവുമായി വന്നു, പ്രവാചകത്വ ലബ്ധിയോടുകൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് നബിതങ്ങൾ ഇറങ്ങി, നബിതങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന സമീപനം സ്വീകരിച്ച സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഈ ഖുർആൻ കെട്ടുകഥയാണെന്ന് പറഞ്ഞു. പക്ഷെ അല്ലാഹു തആല അവരോട് പറഞ്ഞ മറുപടി, ഈ ഖുർആൻ വ്യക്തമായ ആശയങ്ങൾ അറബി ഭാഷയിൽ തന്നെ വിവരിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാകുന്നു. ഇതിന്റെ മൂലഗ്രന്ഥം ലൌഹുൽ മഹ്ഫൂദിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനെ കയ്യേറ്റം ചെയ്യാനോ നിരാകരിക്കാനോ ആർക്കും സാധിക്കാത്ത വിധം ഉന്നതമായ യുക്തിഭദ്രമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മഹത്തായ ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ അവതരണവും അതേപോലെ തന്നെ ഇത് മുഖേനയുള്ള ഉത്ബോധനവും നിങ്ങൾ ധിക്കാരികളായി എന്ന കാരണത്താൽ നിങ്ങളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നിരന്തരം അതിന്റെ ഉത്ബോധനം നിങ്ങളിലേക്ക് നൽകാൻ പ്രവാചകന് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു തങ്ങൾ അത് ഭംഗിയായി നിർവഹിക്കും എന്ന് അള്ളാഹു തആല നയം പ്രഖ്യാപിച്ചതിന് ശേഷം പടച്ചവൻ പൂർവീകരായിട്ടുള്ള ആളുകളുടെ നിലപാടുകളെ കുറിച്ച് അറിയാവുന്ന അറബികളോട് അവരുടെ അവസ്ഥയെക്കുറിച്ചൊരു വിശകലനത്തിന് വേണ്ടി അവരിലേക്ക് ഇട്ടുകൊടുത്തതാണ് തുടർന്നുള്ള ആയത്തുകൾ. വക്കം അർസൽനാമിൻ നബിയും ഫിൽ അവലീൻ, പൂർവ സമുദായങ്ങളിൽ എത്രയോ പ്രവാചകന്മാർ നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരൊക്കെ വന്നപ്പോ അവരുടെ എതിരാളികളെ പ്രവാചകന്മാരുടെ സമൂഹങ്ങളൊക്കെ ചെയ്തത് എന്താ? അതാണ് ഏതൊരു പ്രവാചകൻ അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരാകാതിരുന്നിട്ടില്ല. അപ്പൊ പ്രവാചകന്മാർ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ അവരെ നിരാകരിക്കപ്പെടുക എന്നതും അവരുടെ ആശയങ്ങളെ തള്ളിക്കളയാൻ വേണ്ടി പ്രബോധിത സമൂഹം ശ്രമിക്കുക എന്നതും അതൊരാദ്യത്തെ സംഭവമൊന്നുമല്ല. മുമ്പ് ഒരുപാട് നബിമാർക്ക് ഇതേ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ദുരനുഭവം അതിരുവിട്ടപ്പോൾ നമ്മൾ എന്തു ചെയ്തു? ഫാഹിലക്കന അശദ്ദമെന്നും പത്രശൻ, ഇവരെക്കാൾ അഥവാ മക്കത്തെ മുശ്രിക്കുകളെക്കാൾ ഏറ്റവും ശക്തന്മാരായിരുന്ന ആളുകൾ, കനത്ത കയ്യൂക്കുണ്ടായിരുന്ന ആളുകൾ, അതേപോലെ വലിയ ആൾഫലമുണ്ടായിരുന്ന ആളുകൾ, വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ആളുകൾ, അവരെ ഒക്കെ നമ്മൾ അതിക്രമവും നിഷേധവും കൈവിട്ടപ്പോൾ, പരിധി വിട്ടപ്പോൾ അവരെ നമ്മൾ നിർദാക്ഷിണ്യം നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു ഫാഹിലക്കനാശദ്ദമിൻഹുംബത്ഷൻ, ഇവരെക്കാൾ കയ്യൂക്കുണ്ടായിരുന്ന ശക്തി ഉണ്ടായിരുന്ന ആളുകളെ നാം നശിപ്പിച്ചു. വമല്ലാ മഥലുൽ അവലീൻ, ആദ്യകാലക്കാരുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് വെച്ചാൽ നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും അടക്കമുള്ള ഒട്ടനവധി ജനതയിലെ ആ പിന്നെ നിഷേധത്തിന്റെ പരിണിത ഫലം അവരുടെ വംശനാശം വരും വിധത്തിലുള്ള നാശത്തിലേക്ക് എത്തിയത് ഇവർക്കറിയുകയും ചെയ്യാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വലിയൊരു ആശ്വാസത്തിന്റെ വാക്കാണ്. അഥവാ പ്രബോധന രംഗത്ത് ഖുർആനുമായി നിബിധങ്ങൾ വസ്തുതാപരമായി കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടും നിഷേധവുമായി കടന്നു വന്ന ആളുകളുടെ നിഷേധത്തെ തങ്ങൾ അത്ര കാര്യമാക്കേണ്ടതില്ല. ഇതിലും വലുത് ഇത്ര ഇവരെക്കാൾ കേമന്മാർ നിഷേധികളായിട്ട് അവരെ കൈകാര്യം ചെയ്ത അല്ലാഹുവിനുണ്ടോ
ഈ അറേബ്യൻ മുസ്ലിംകൾ എത്ര വലിയ പ്രയാസം എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അത് അറബികളുടെ തന്നെ മനസ്സിലേക്ക് വലിയ ഒരു ഇടിത്തിയായി വീഴുകയും സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് അവരിൽ പലരും കടന്നു വരാൻ കാരണമാവുകയും ചെയ്തു. ആ ഖുർആൻ എല്ലാവർക്കും വഴി കാണിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ്. അതിന്റെ ഗുണപരമായ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്കും ആവാഹിക്കാനുള്ള ശ്രമങ്ങളാണ് വിശ്വാസികൾ നടത്തേണ്ടത്. ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കണം, വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം. അതേപോലെ ഖുർആൻ എന്താണ് മുന്നോട്ട് വെച്ചത് എന്നത് നമ്മൾ ചിന്തിക്കാനും അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും എല്ലാ സർവാത്മന തയ്യാറാകണം എന്നൊക്കെ അല്ലാഹു തആല ഇതിന്റെ അകത്ത് നമ്മളോട് പറയുകയാണ്. പടച്ച റബ്ബ് ഈ ഖുർആനിന്റെ യഥാർത്ഥ അവകാശികളായി മാറാൻ, അതിന്റെ ആശയങ്ങൾ നിലനിർത്തുന്ന, അതിന്റെ നിയമവിധികളെ ഉൾക്കൊള്ളുന്ന, അതിന്റെ ഓരോ നിർദ്ദേശങ്ങളും അതിന്റേതായ അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന വിശുദ്ധ ഖുർആനിന്റെ ആൾക്കാരെന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ, ദുർവ്യാഖ്യാനം ചെയ്യാതെ ശരിയായ വിധത്തിൽ അത് സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു.